എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ വർഷത്തിൻ്റെ ആ ഒരു സമയത്ത് വന്നെത്തിയിരിക്കുകയാണ്. എവിടേക്ക് നോക്കിയാലും വീടുകളും ഷോപ്പിംഗ് മോൾസും ചർച്ചുകളും എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ക്രിസ്മസിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ക്രിസ്മസ്? യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുന്ന ദിവസം. വാസ്തവത്തിൽ യേശു 25 ഡിസംബർ 25 ആണോ ജനിച്ചത്? അങ്ങനെ ചോദിച്ചാൽ എനിക്കതിൽ വലിയ വിശ്വാസമില്ല. കാരണം ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:8 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അന്ന് ആ പ്രദേശത്ത് ഇടയന്മാര് രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. യെരുശലേമും യെരുശലേമിൻ്റെ ചുറ്റുമുള്ള അടുത്തുള്ള ചെറിയ ചെറിയ ടൗൺസ്, ബെത്ലഹേം ഉൾപ്പെടെയുള്ള എല്ലാ ചെറിയ പട്ടണങ്ങളിലും ഡിസംബർ മാസം തൊട്ട് ഫെബ്രുവരി മാസം വരെ വളരെ തണുപ്പ് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. വളരെ തണുപ്പാണ്, പ്രത്യേകിച്ചും ഡിസംബർ മാസത്തിലൊക്കെ. ആ സമയത്തൊക്കെ വളരെ സ്നോയൊക്കെ ബെത്ലഹേം ഭാഗത്തൊക്കെ വീഴാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് ഡിസംബറിൽ ജനിച്ചു എന്ന് പറയുന്നതിൽ സാധ്യത കുറവാണ്. കാരണം ഇടയന്മാര് രാത്രിയിൽ ആട്ടിൻകൂട്ടവുമായിട്ട് മഞ്ഞു പെയ്യുമ്പോൾ വെളിയിൽ നിൽക്കാൻ സാധ്യതയില്ല. പക്ഷെങ്കിൽ കർത്താവ് ഡിസംബറിൽ ജനിച്ചോ അല്ലെങ്കിൽ വർഷത്തിലെ ഏത് ദിവസം ജനിച്ചു എന്നുള്ളതല്ല, അവൻ എന്തിന് ജനിച്ചു എന്നുള്ളതിനെയാണ് നാം ആഘോഷിക്കുന്നത്. എന്നെയും നിങ്ങളെയും നമ്മളെ ഓരോരുത്തരും രക്ഷിക്കാനായിട്ട് ഒരു മനുഷ്യ കുഞ്ഞായിട്ട് ഈ ലോകത്തിൽ ജനിച്ചു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:30 33 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഒരു സ്വർഗദൂതൻ കന്യകയായിരിക്കുന്ന മറിയയുടെ അടുക്കൽ വന്നിട്ട് മറിയോട് പറയുന്നു, നീ ഗർഭം ധരിക്കും, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നീ ഗർഭം ധരിച്ച് ഈ ലോകത്തിൻ്റെ രക്ഷകനായിരിക്കുന്ന കർത്താവിന് ജനനം നൽകും. അപ്പോൾ മറിയയുടെ റിയാക്ഷൻ വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്. നമ്മളെല്ലാവരും ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയെക്കുറിച്ചും പ്ലാനിനെ കുറിച്ചും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നോ അതുപോലെ തന്നെയാണ് മറിയയും റിയാക്ട് ചെയ്തത്. 34 ഇത് എങ്ങനെ സംഭവിക്കും എന്ന് മറിയ പറയുന്നതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ ആ സ്വർഗദൂതൻ മറിയോട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എന്നിട്ട് 37 മറിയോടൊരു കാര്യം പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ആ പറഞ്ഞതിനോടുള്ള മറിയയുടെ റെസ്പോൺസ് ആണ് ഈ സീസണിന് കാരണമായി തീർന്നത്, ഈ ക്രിസ്മസിന് കാരണമായി തീർന്നത്. മറിയ എന്താണ് ചെയ്തത്? 2 ഒന്ന്, സമ്പൂർണമായിട്ട് ദൈവത്തിൻ്റെ പ്ലാൻ സ്വന്തം ജീവിതത്തിൽ നടക്കാനായിട്ട് സമർപ്പിച്ചു കൊടുത്തു. 2, ദൈവത്തിന് എല്ലാം സാധിക്കും എന്നുള്ളത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറിയ റെസ്പോണ്ട് ചെയ്തതുപോലെ നമ്മൾക്കും ഇന്ന് റെസ്പോണ്ട് ചെയ്യാം. ഈ ലോകത്തിൽ അനേകം മില്യൻസ് കണക്കിന് ആൾക്കാരാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. പക്ഷെങ്കിൽ പ്രശ്നം ഇതാണ്, അവരുടെ സന്തോഷവും അവരുടെ ആഘോഷങ്ങളാൽ കിട്ടുന്ന സന്തോഷമൊക്കെ കുറച്ച് മണിക്കൂർ നേരത്തിന് അല്ല കുറച്ച് ദിവസങ്ങൾ നീണ്ടിരിക്കുന്ന ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും എങ്ങനെയായിരുന്നു അതേപോലെ എല്ലാം ആങ്ങിത്തീരുന്ന ഒരു അവസ്ഥയാണ്. അതേ ഫ്രസ്ട്രേഷൻ, അതേ ദേഷ്യം, അതേ വഴക്ക്, അതേ സമാധാനമില്ലായ്മ, അതേ ഭയത്തിലേക്ക് തിരിച്ചു പോകുന്നു. ഭാവിയിൽ എന്തായിത്തീരും എന്നുള്ള ഭയം, എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള ഒരു ചിന്ത, എന്നെ ആർക്കും വേണ്ട എന്നുള്ള ചിന്ത, അതിലേക്ക് ഈ മനുഷ്യരെല്ലാം വീണ്ടും ചില മണിക്കൂർ നേരത്തെ സന്തോഷത്തിന് ശേഷം തിരിച്ച് കറങ്ങി ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെങ്കിൽ നാം ദൈവസന്നിധിയിൽ ഈ ക്രിസ്മസ് സീസണിൽ മറിയ ചെന്നതുപോലെ ഒന്ന് ചെല്ലാം. 2 ഒന്ന്, കർത്താവിനോട് പറയാം, ദൈവമേ, കർത്താവേ, ഐ സറണ്ടർ, സമ്പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിച്ചു തരുവാണ്, എൻ്റെതായ ഒരു പ്ലാനും ഇല്ല, എല്ലാം നിൻ്റെ പ്ലാൻ. 2, ഐ ബിലീവ്, എൻ്റെ ദൈവമേ, നിന്നാൽ എല്ലാം സാധ്യം, യു ക്യാൻ ഡു എനിത്തിങ് എന്നുള്ളത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ 2 നമ്മളുടെ ജീവിതത്തിൽ ചെയ്താൽ, ഇന്ന് അങ്ങനെ ചെയ്യാൻ നാം നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ, മറിയയുടെ ജീവിതത്തിൽ നടന്നതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലും അസാധ്യങ്ങൾ എന്ന് ലോകം പറയുന്നതും മനുഷ്യൻ പറയുന്നതും സയൻസ് പറയുന്നതും മെഡിക്കൽ സയൻസ് പറയുന്നതുമായിട്ടുള്ള പല അസാധ്യങ്ങൾ സാധ്യമായി തീരുന്നത് നമ്മൾ അനുഭവിക്കും, നമ്മൾ കാണും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.